2007 എൽദോസ് നഴ്സിംഗ് പൂർത്തിയാക്കിയത്. ശേഷം കൊൽക്കത്തയിൽ പ്ലാസൻഡൽ ബ്ലഡ് കളക്ഷൻ സെന്ററിൽ ജോലിക്കായി സുഹൃത്തിനൊപ്പം പോയി. എന്നാൽ ഒരുപാട് സ്വപ്നങ്ങളുമായി വണ്ടി കയറിയ തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് എൽദോസ് പറയുന്നു. പിന്നീട് ജോലിക്കായി ഒരുപാട് അലയേണ്ടി വന്നു. നഴ്സിംഗ് മേഖലയിൽ കടുത്ത മത്സരമായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ പപ്പ സമാധാനമായി ജീവിക്കുന്നത് കാണണമെന്ന ആഗ്രഹമായിരുന്നു. അതാണ് ജോലിയെന്ന് കേട്ടപാടെ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറിയത്. വണ്ടിയിൽ വലിഞ്ഞു തൂങ്ങി അവിടെ എത്തുമ്പോൾ കുറെ പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്ന് എൽദോസ് പറയുന്നു. ഒരു മുറിയെടുത്ത് കുളിച്ചു വൃത്തിയായി ജോലിസ്ഥലത്തെത്തിയപ്പോഴാണ് തങ്ങൾ ചതിക്കപ്പെട്ടതായി മനസ്സിലായത്. ഇടുങ്ങിയ ഒരു ചെറിയ മുറിയിൽ കുറേ പേർ ഇരുന്ന് പാക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നത് പറഞ്ഞ് തിരിച്ചയച്ചു. അതോടെ ആശങ്ക കടുത്തു. എന്ത് ചെയ്യണമെന്ന ഒരു പിടിയുമില്ലായിരുന്നു. കയ്യിൽ കുറഞ്ഞ തുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സൂക്ഷിച്ചു ചെലവാക്കിയാണ് അവിടെ 2 മാസം തള്ളി നീക്കിയത്. ആ ദിവസങ്ങളിൽ തൊഴിലന്വേഷണമായിരുന്നു ഇരുവർക്കും. എന്നാൽ വീട്ടിലുള്ളവരെ ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നില്ല. 2 മാസം കഷ്ടപ്പെട്ടലഞ്ഞിട്ടും ജോലിയൊന്നും ശരിയായില്ല. തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നുവെന്ന് എൽദോസ് പറയുന്നു. നാട്ടിലെത്തി ഏതാനും മാസങ്ങൾക്കകം മനുവിന് മുംബൈയിൽ ജോലി കിട്ടി. പിന്നാലെ അവൻ എൽദോയ്ക്കും ജോലി ശരിയാക്കി. ജോലി ലഭിച്ചുവെന്ന വിവരം അറിഞ്ഞപ്പോൾ ഉണ്ടായ വികാരം എന്താണെന്ന് നിർവചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്ന് എൽദോസ് പറയുന്നു. 1500 രൂപ ശമ്പളമായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. എന്നാൽ ആത്മാർത്ഥതയും അഭിരുചിയും അയാൾക്ക് ഇരട്ടി ശമ്പളം നേടിക്കൊടുത്തു. 2 വർഷത്തിന് ശേഷം ഖത്തർ എയർപോർട്ടിൽ ജോലി ലഭിച്ചു. 10 വർഷം ജോലി ചെയ്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനിയെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയണമെന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. സ്വന്തമായി വീടുണ്ടാക്കുകയും കടങ്ങൾ തീർക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ ശേഷം ഇടപ്പള്ളിയിൽ ഒരു ജോലിക്ക് ചേർന്നുവെങ്കിലും കോവിഡ് സാമ്പത്തിക മേഖലയാകെ പിടിമുറുക്കി. ജോലി തേടൽ പിന്നെയും തുടർന്നപ്പോഴാണ് കോവിഡ് തൊഴിൽ മേഖലയെ എത്രത്തോളം ബാധിച്ചുവെന്ന് മനസ്സിലാകുന്നത്. ഗൾഫിലുള്ള ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ പ്രവാസി നാട്ടിൽ സെറ്റിലാകാൻ ബുദ്ധിമുട്ടാണെന്ന് സഹപ്രവർത്തകർ പറയുമായിരുന്നുവെന്ന് എൽദോസ് ഓർക്കുന്നു. കോവിഡ് കാലത്ത് ഒത്തിണങ്ങിയ ജോലിയൊന്നും ലഭിക്കാതെയായപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കാലയളവിലാണ് താമര കൃഷിയിലേക്ക് മനസ്സ് നീങ്ങിയത്. പിതാവ് കർഷകനായതിനാൽ ആ വഴി തന്നെ പരീക്ഷിക്കാമെന്ന് കരുതി. കുട്ടിക്കാലത്ത് തന്നെ ചെടികളും മീൻ വളർത്തലുമൊക്കെ എൽദോസിൻ്റെ ഹോബിയായിരുന്നു. ഈ ഹോബിയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു തൊഴിൽ സാധ്യതയായി മാറിയത്. ടെറസിൽ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ താമര കൗതുകത്തിനാണ് വളർത്തി നോക്കിയത്. താമരയാകെ പൂത്തുലഞ്ഞപ്പോൾ സന്തോഷം പങ്കുവെക്കാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചപ്പോൾ രാജൂസ് ഫ്ലോറൽസ് എന്ന പേരിൽ ഒരു പേജ് തുടങ്ങി. പിതാവിൻ്റെ പേരിൽ തുടങ്ങിയ ഈ പേജിൽ ആളുകൾ പൂക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു. മിച്ചം വരുന്ന ട്യൂബറുകൾ വിൽക്കാൻ വെച്ചു. അതിന് ലഭിച്ച പ്രതികരണമാണ് ഇതൊരു തൊഴിൽ സാധ്യതയാക്കി വളർത്താനുള്ള പ്രചോദനമെന്ന് എൽദോസ് പറയുന്നു. താമരപ്പൂക്കളും വിത്തുകൾക്കുമായി ആവശ്യക്കാർ വർദ്ധിച്ചതോടെ കൊമേഴ്ഷ്യലായി. ഓൺലൈൻ വഴിയാണ് വിൽപ്പനയും ഓർഡർ സ്വീകരിക്കുന്നതുമൊക്കെ. ഇപ്പോൾ പ്രതിമാസം 30,000 രൂപയാണ് ടെറസിലെ താമര കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമെന്ന് എൽദോസ് പറയുന്നു. ഹൈബ്രിഡ് താമരകളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. കൊച്ചു കൊച്ചു ഡബ്ബകളിൽ അവ നമുക്ക് ടെറസിൽ തന്നെ വളർത്താൻ സാധിക്കും. ഓർഡറുകൾ അധികവും അന്യസംസ്ഥാനത്ത് നിന്നാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് എൽദോസ് വ്യക്തമാക്കുന്നു. ഉത്തരേന്ത്യക്കാർക്ക് താമരയുമായുള്ള ആത്മീയ ബന്ധം എൽദോസിന് ഗുണം ചെയ്തു. താമരയുടെ ട്യൂബറും മറ്റും വാങ്ങാനായി താല്പര്യപ്പെടുന്നവർ തന്നെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് പരിപാലന രീതികൾ കൂടി വിശദമാക്കുന്ന വീഡിയോയും പങ്കുവെക്കാറുണ്ടെന്ന് എൽദോസ് പറയുന്നു. ഒരു നഴ്സ് ആ മേഖലയിൽ ജോലി നോക്കാതെ താമരയും വിറ്റു നടക്കുകയാണോ എന്നൊക്കെ ചിലർ നിരുത്സാഹപ്പെടുത്താറുണ്ട്. എന്നാൽ കൃഷിയൊരു മോശം തൊഴിലല്ല. എന്ത് കൃഷി ചെയ്താലും അതിലൊരു സത്യമുണ്ട്, മണ്ണ് ചതിക്കില്ല. നാട്ടിലെ നഴ്സിന് കിട്ടുന്നതിനേക്കാൾ വരുമാനം തനിക്കുണ്ടെന്ന് എൽദോസ് സാക്ഷ്യപ്പെടുത്തുന്നു. നാട്ടിൽ സെറ്റിലാകാൻ ആലോചിക്കുന്ന പ്രവാസികൾക്കും കോവിഡ് കാരണം തൊഴിൽ നഷ്ടമായവർക്കും ഭാവിയിലേക്കുള്ള ഒരു പ്രചോദനമാണ് ഈ യുവാവ്.